Okay, next നമ്മള് saving and restoring registers problem. അതായത് നമ്മള് ഇവിടെ നിങ്ങൾ നോക്കി ഒരു എക്സാമ്പിൾ, മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആർ വൺ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ വാല്യൂ നമ്മൾ ടെൻ ആയി, ടെൻ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിനി എഫ് ഒ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറിനെ കോൾ ചെയ്തു. എങ്ങോട്ടേക്ക് പോകും? എഫ് ഒ എന്ന് പറയുന്ന പ്രൊസീജിയറിലോട്ട് പോകും. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആർ വണ്ണിന്റെ വാല്യൂ അങ്ങോട്ട് മാറ്റി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? തിരിച്ച് എഫ് ഒ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് വരുമല്ലോ. വന്നതിന് ശേഷം ഇവിടെ എന്താണ്, ആർ വണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഏതാണ്? ടെൻ ആണ് ഈ ഒരു ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ചേഞ്ചസ് വന്നു. ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായി, ആ വാല്യൂ മാറിയില്ലേ. ആ വാല്യൂ മാറിക്കഴിഞ്ഞാൽ ടെൻ ആണോ ഇനി കിട്ടുക? നമുക്ക് ട്വന്റി ആണ് കിട്ടുന്നത്. ഇതൊരു പ്രോബ്ലം ആണ്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ചില വാല്യൂസ്, നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ചില വാല്യൂസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷനിൽ പോയി വരുമ്പോഴേക്ക് അതിന് ചേഞ്ചസ് വരാം. ഓക്കെ, ഇവിടുത്തെ ലോക്കൽ വേരിയബിൾ ആണ് ഇത്. ഇതിന്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ആർ വണ്ടെ മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് ആർ വണ്ടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ടെന്ന് മാറി ട്വന്റി ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ട്വന്റി ആണ് ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ശരിക്കും ഈ ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഏതാണ്? ടെൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമ്മുടെ പ്രോഗ്രാമിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ അതാണ് സേവിങ് ആൻഡ് റിസ്റ്റോറിങ് രജിസ്റ്റേഴ്സ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ നമ്മൾ റീയൂസ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വാല്യൂസ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടു എക്സിക്യൂട്ട് കറക്റ്റ്ലി ആർ വൺ നീഡ് ടു ബി സേവ്ഡ് ബിഫോർ എഫ് ഒ ആൻഡ് റീസ്റ്റോർഡ് ആഫ്റ്റർ. ഓക്കെ, നമ്മൾ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആർ വൺ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, എഫ് ഒ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സേവിങ് ആൻഡ് റിസ്റ്റോറിങ് രജിസ്റ്റേഴ്സ്. രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻ ആണുള്ളത്, സൊല്യൂഷൻ വൺ ആൻഡ് സൊല്യൂഷൻ ടു. ഇവിടെയാണ് നമ്മൾ ഈ കോളിംഗ് സീക്വൻസിന്റെ കേസും പ്രലോഗും എപ്പിലോഗും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കോളിംഗ് സീക്വൻസ് കോഡ് എന്തായിരുന്നു? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് കോളിംഗ് സീക്വൻസ് കോഡും പ്രൊലോഗും എപ്പിലോഗും ഈ മൂന്ന് കോമ്പണന്റും കൂടി ചേർന്നതാണ്. ഓക്കെ, കോളിംഗ് സീക്വൻസ് കോഡ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേയും മറ്റ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കോളിംഗ് സീക്വൻസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അത് നടക്കുന്നത് എവിടെയാണ്? കോളറിലാണ് നടക്കുന്നത്. ഓക്കെ, സേവ് ആൻഡ് അതായത് ഈ ഒരു കോളിംഗ് സീക്വൻസ് കോഡ് എക്സിക്യൂഷൻ നടക്കുന്നത് കോളറിലാണ്. പക്ഷേ പ്രലോഗും എപ്പിലോഗും നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഓക്കെ, പ്രലോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കോഡിനെയാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ എപ്പിലോഗ് എന്ന് പറയുന്നത്. കോളിംഗ് സീക്വൻസ് എക്സിക്യൂഷൻ നടക്കുന്നത് കോളറിലും പ്രലോഗം എപ്പിലോഗും നടക്കുന്നത് കോളിയിലുമാണ്, അതായത് ഫംഗ്ഷൻ ബോഡിയിലുമാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സൊല്യൂഷൻ വൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ തന്നെയാണ്, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത്. സേവ് ആൻഡ് റീസ്റ്റോർ ഇൻ ദ കോളിംഗ് സീക്വൻസ് അറ്റ് കോളർ. ഇവിടെ എന്താണ്? സേവ് ആൻഡ് റീസ്റ്റോർ ഇൻ ദ പ്രൊലോഗ് ആൻഡ് എപ്പിലോഗ് അറ്റ് കോൾ. ഇതാണ് രണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ രജിസ്റ്റേഴ്സിന്റെ വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെക്കാനിസം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഇവിടെ ആർ വൺ ടെൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ എക്സിക്യൂഷൻ നടന്നു. അതിനുശേഷം ആർ വണ്ടെ വാല്യൂ ടി വണ്ണിലോട്ട് സ്റ്റോർ ചെയ്തു. അതായത് കോൾ ചെയ്യുന്നതിന് മുന്നേ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് എന്ത്? ഈ ഒരു കോഡ്. ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് ഈ കോഡ്. അപ്പൊ ഇത് രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളിംഗ് സീക്വൻസ് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഈ കോളിംഗ് സീക്വൻസ് കോഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്? ഈ ഫംഗ്ഷൻ എഫ് ഒ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണ്ട രജിസ്റ്റേഴ്സ്, അതായത് ആ വാല്യൂസ് പിന്നെയും റീയൂസ് ചെയ്യേണ്ട വരുന്ന രജിസ്റ്റേഴ്സിലെ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആർ വണ്ടെ വാല്യൂ ഏതെങ്കിലും ഒരു ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു, അതിനുശേഷം ഫംഗ്ഷനെ കോൾ ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ആ ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത വാല്യൂവിനെ നമ്മൾ രജിസ്റ്ററിലോട്ട് റീസ്റ്റോർ ചെയ്തു. ആർ വൺ ആർ ടു എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ആർ വൺ എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് റീസ്റ്റോർ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ വണ്ടെ വാല്യൂ നേരത്തെ പറഞ്ഞാൽ ആർ വണ്ടെ വാല്യൂവിന് നമുക്ക് ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ എന്താണ്? നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളിംഗ് നടന്നതിന് ശേഷം ഫംഗ്ഷൻ ബോഡീൻ്റെ ഉള്ളിൽ, അതായത് എഫ് ഒ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബോഡീൻ്റെ ഉള്ളിൽ
നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് ഫംഗ്ഷൻ ബോഡീൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. അതായത് ടി വൺ ഈക്വൽ ടു ആർ വൺ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും ആർ വൺ ഈക്വൽ ടു ടി വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിക്കും ആ ഫംഗ്ഷൻ ബോഡീൻ്റെ കാര്യമായിട്ട് വരുന്നതല്ല. ഓക്കെ, ആ ഫംഗ്ഷൻ ബോഡിക്ക് മുന്നിലും പിറകിലുമുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്നത്, ഈ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എപ്പിലോഗ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണിത്. നമ്മുടെ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ എപ്പിലോഗ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ രജിസ്റ്റേഴ്സ് സേവ് ചെയ്യാനുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാം, എപ്പിലോഗായിട്ടും പ്രൊലോഗായിട്ടും ചെയ്യാം. പ്രൊലോഗ് എന്താ ചെയ്യുന്നത്? ഇവിടെ എന്ത് നടക്കും? ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പൈലർക്ക് അറിയാൻ പറ്റും, അതായത് നമുക്കറിയാം എന്താണ് ആർ വണ്ടെ വാല്യൂ ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. സോ മെയിനിലുള്ള ആർ വണ്ടെ വാല്യൂ ചേഞ്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ആർ വണ്ടെ വാല്യൂ ടി വണ്ണിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെയാണോ നമ്മൾ ആർ വണ്ടെ വാല്യൂ സ്റ്റോർ ചെയ്ത് അത് തിരിച്ച് ആർ വണ്ണിലോട്ട് റീസ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിനിലോട്ട് റിട്ടേൺ ചെയ്ത് പോകുന്നത്. ആക്ച്വലി ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും നമ്മളുടെ ഫംഗ്ഷനിൽ വരുന്ന കോഡല്ല, അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്താണ്? ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, രജിസ്റ്റേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് നമ്മൾ പ്രൊലോഗും എപ്പിലോഗും എന്ന് പറഞ്ഞ കോഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് പ്രൊലോഗ്, ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് എപ്പിലോഗ്. ഓക്കെ, അതുപോലെ കോളിംഗ് സീക്വൻസ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് കോളിംഗ് സീക്വൻസ് കോഡ്. അതുപോലെ ഫംഗ്ഷൻ തിരിച്ചു വന്നതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡാണ് കോളിംഗ് സീക്വൻസ് കോഡ്. നോർമലി ഈ കോളിംഗ് സീക്വൻസ് കോഡും പ്രൊലോഗും എപ്പിലോഗും ഒന്നും ആവശ്യമായിട്ട് വരില്ല. നമ്മുടെ പ്രോഗ്രാമിലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ സേവ് ചെയ്ത് വെക്കാറൊന്നുമില്ല. ഓക്കെ, ഇതുവരെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടല്ലോ. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഇന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ ഒരു ഫംഗ്ഷൻ ബോഡിക്കുള്ളിൽ ഫംഗ്ഷന്റെ പ്രൈം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ പ്രൈം ചെയ്യുന്നതിന് മുന്നേ വേറെ കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ ഇത്ര ചെയ്തിട്ടില്ല. അപ്പോൾ കോളിംഗ് സീക്വൻസ് കോഡും പ്രൊലോഗും എപ്പിലോഗും എപ്പോഴും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്താണ് പ്രൊലോഗ്, എന്താണ് എപ്പിലോഗ്, എന്താണ് കോളിംഗ് സീക്വൻസ് കോഡ്, ഇത് അറിഞ്ഞിരിക്കണം. ഈ മൂന്നുമാണ് കൂടിച്ചേർന്നതാണ് കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്, ഈ മൂന്ന് കോമ്പണൻസും. ഓക്കെ, അപ്പോൾ പ്രൊലോഗും എപ്പിലോഗും ഒക്കെ എക്സാമിന് 2 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ രജിസ്റ്റർ സേവ് ചെയ്യുന്ന പ്രോബ്ലം, രജിസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്തു, രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്, രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, രണ്ട് സൊല്യൂഷനാണ് അതിനോട് പറഞ്ഞത്. ഇനി അടുത്തത്, ഇനി പറയാൻ പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് ഈ കോളിംഗ് സീക്വൻസ്. ഇനി നമ്മൾ കോളിംഗ് സീക്വൻസ് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അത് കേട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷനിലോട്ട് കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? പാരാമീറ്റർ പാസ് ചെയ്യും, നമ്മൾ എവിടത്തോട്ടാണ് തിരിച്ചു വരേണ്ടത് അതിൻ്റെ റിട്ടേൺ അഡ്രസ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം സ്റ്റാക്കിൽ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. പിന്നെന്താണ്, നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 5000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലാണ് കോൾ, അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്ത് ആ ഫംഗ്ഷൻ കോൾ എഴുതിയിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ, അതായത് പ്രോഗ്രാം കൗണ്ടർ 5000 ആണെങ്കിൽ നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടറായ 4002 പ്രോഗ്രാം കൗണ്ടർ അവിടെ നിന്ന് നിൽക്കും. ഇത് പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാക്ക് പോയിന്റർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ചേഞ്ച് സ്റ്റാക്ക് പോയിന്റർ. കാരണം എന്താണ്, നമ്മൾ ഈ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻ എങ്ങോട്ടാണ് സേവ് ചെയ്യുന്നത്? സ്റ്റാക്കിലോട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാക്ക് പോയിന്റർ ചേഞ്ച് ചെയ്യണ്ടേ? ഇപ്പോൾ സ്റ്റാക്കിൽ ആദ്യം എ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു, അപ്പോൾ എ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അതിനുശേഷം സ്റ്റാക്ക് പോയിന്റർ എന്ത് ചെയ്യും, സ്റ്റാക്ക് പോയിന്റ് ചേഞ്ചസ് വരില്ലേ? ഇപ്പോൾ 5000 സ്റ്റാക്ക് പോയിന്റ് ഉള്ളതെങ്കിൽ സ്റ്റാക്ക് പോയിന്റ് ഒന്ന് കൂടില്ലേ? 5002 എന്ന് പറയുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ 5004 എന്ന് പറയുന്ന ലൊക്കേഷനിൽ സ്റ്റാക്ക് പോയിന്റ് മാറും. ഓക്കെ, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യും, റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിന് ചേഞ്ച് സംഭവിക്കും, നമ്മുടെ സ്റ്റാക്ക് പോയിന്ററിന് ചേഞ്ച് സംഭവിക്കും. കാരണം എന്താണ്, നമ്മൾ ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്, ആ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാക്കിലോട്ടാണ് പുഷ് ചെയ്യുന്നത്. സോ സ്റ്റാക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാക്ക് പോയിന്ററിനും ചേഞ്ചസ് വരും. ഓക്കെ, അതുപോലെ എന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കോൾ ചെയ്യുന്നതിന് മുന്നേ രജിസ്റ്റേഴ്സ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. സേവ് രജിസ്റ്റർ ദാറ്റ് മൈറ്റ് ബി ഓവർ റിട്ടൺ, ഓവർ ഓവർ റൈറ്റ് ചെയ്ത് വരുന്ന രജിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം.
അതാണ് നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അത് നമ്മൾ അതിനുള്ള സൊല്യൂഷനും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കോളിംഗ് സീക്വൻസും എപ്പിലോഗും പ്രൊലോഗും ഒക്കെ വെച്ചിട്ട് ഓക്കെ, അതാണ് രജിസ്റ്റേഴ്സ് നമ്മൾ സേവ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റാക്ക് പോയിന്റർ പോലെ തന്നെ ഒരു സാധനമാണെന്ന് ഫ്രെയിം പോയിന്ററും സ്റ്റാക്കിൽ, അതും നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് വരും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കും, അതായത് പാരാമീറ്റർ പാസ് ചെയ്യും, റിട്ടേൺ അഡ്രസ് സേവ് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിന് ചേഞ്ചസ് വരും, സ്റ്റാക്ക് പോയിന്ററിന് ചേഞ്ചസ് വരും, ഫ്രെയിം പോയിന്ററിന് ചേഞ്ചസ് വരാം, നമുക്ക് രജിസ്റ്റേഴ്സിനെ സേവ് ചെയ്യണം, അത് പിന്നെയും ഓവർ റൈറ്റ് ചെയ്ത് വരുന്ന വേരിയബിൾസ് ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഒരു ഫംഗ്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം ഫംഗ്ഷന് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പാസിംഗ് റിട്ടേൺ പാരാമീറ്റേഴ്സ്, അതായത് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ, നമ്മൾ റിട്ടേൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് വരും. ഇനി അടുത്ത് എന്താണ്, നമ്മുടെ സ്റ്റാക്കിനെ ഡി അലോക്കേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റാക്കിൽ ആ ഒരു ഫംഗ്ഷൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കാരണം എന്താണ്, അത് സ്പേസ് നമ്മുടെ മെമ്മറിൻ്റെ വേസ്റ്റേജ് ആണ്. കാരണം ഒരു ഫംഗ്ഷൻ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു, അതിനുശേഷം ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യണം, ഡി അലോക്കേറ്റ് ചെയ്യണം. ഡി അലോക്കേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാക്കിൻ്റെ എന്താണ്, സ്റ്റാക്കിനത് ഡി അലോക്കേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിൻ്റെ വേസ്റ്റേജ് കുറയും. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി ഡി അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഡി അലോക്കേറ്റിംഗ് ദ സ്റ്റാക്ക് ഫ്രെയിം. അപ്പം എക്സിക്യൂട്ട് കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും, കോളിംഗ് നടന്ന് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതൊന്ന് അവിടുന്ന് ഡി അലോക്കേറ്റ് ചെയ്യണം സ്റ്റാക്ക് ഒന്ന്. ഓക്കെ, അത് പിന്നെ അതുപോലെ എന്താണ്, നമ്മൾ രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സേവ് രജിസ്റ്റേഴ്സ് ഒക്കെ, അതായത് ഓവർ റൈറ്റ് ചെയ്യുന്ന അതായത് ചേഞ്ചസ് വരുന്ന വാല്യൂസ് ഉള്ള രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ രജിസ്റ്റേഴ്സിന്റെ വാല്യൂ ഒക്കെ നമ്മൾ തിരിച്ച് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, തിരിച്ച് റിട്ടേൺ ചെയ്ത് വെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആർ വണ്ടെ വാല്യൂ ചേഞ്ചസ് വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. തിരിച്ചു വരുന്നതിന് മുന്നേ എന്താണ്, ആ ടെമ്പററി വേരിയബിളിന്ന് അത് നമ്മുടെ ആ രജിസ്റ്ററിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ തിരിച്ചെന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ എക്സാമിന് ഓരോ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഇനി നെക്സ്റ്റ്, ഇത് എത്രയോ തവണ നമ്മൾ പറഞ്ഞതാണ്, ഒരു ടിപ്പിക്കൽ കോളിംഗ് സീക്വൻസ്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള കോളിംഗ് സീക്വൻസ് ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇനി രണ്ട് മൂന്ന് പോയിന്റ് ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, കോളിംഗ് സീക്വൻസിൽ നടക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ സ്റ്റാക്കിലോട്ട് ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും അത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ആ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിന്റെ എവിടെയാണ് പുഷ് ചെയ്യുക, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് പോയിന്റർ അതിനനുസരിച്ച് മാറ്റം വരും. പിന്നെ ആ പുഷ് ചെയ്യുമ്പോൾ ഇപ്പൊ കറന്റ് ഏത് ഫ്രെയിമിലാണോ, ഏത് ഫംഗ്ഷനിലാണോ ഉള്ളത്, അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രെയിം പോയിന്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കാണിക്കുന്നതാണ്. ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, ടെമ്പററീസ് ഉണ്ടാവും, ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും, റിട്ടേൺ അഡ്രസ് ഉണ്ടാവും, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി സ്റ്റാക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരാം, അതായത് നമ്മൾ ഈ ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ ഒരു സബ്റൂട്ടീനെയാണ് അങ്ങോട്ടേക്ക് സേവ് പുഷ് ചെയ്ത് വരുന്നത്, പുഷ് ചെയ്യുന്നത്. കോൾ ചെയ്യുമ്പോഴാണ് എ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഇനി അടുത്ത ബിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഓട്ടോമാറ്റിക്കലി സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ആ സ്റ്റാക്കിലെ ഓരോ ഫ്രെയിമിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതും ഈ കോളിംഗ് സീക്വൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയും നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഓൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റാക്ക് പോയിന്റ് എന്താണെന്ന് പറയാം, ഫ്രെയിം പോയിന്റ് എന്താണെന്ന് അറിയാം, ആ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എന്താണ്, ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങളതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കോളിംഗ് സീക്വൻസ്